ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചിന്താമണി മാർക്കറ്റാണ്. ചിന്താമണി മാർക്കറ്റ് കർണാടകയിലാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ ഒരു മാർക്കറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 2023 ജൂലൈ 30 ഞായറാഴ്ച ഉള്ള ഒരു മാർക്കറ്റിലെ വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത്. ഈ ആഴ്ചയിൽ മാർക്കറ്റിൽ വന്ന ഏകദേശം എല്ലാ പശുക്കളും നമ്മൾ ഈ ഒരു വീഡിയോസിൽ കവർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ വീഡിയോസ് ഫുള്ള് കണ്ടു നോക്കുക. ഏകദേശം ഈ ഒരു മാർക്കറ്റിലെ പശുക്കളുടെ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഡയറക്റ്റ് പോയി നോക്കാം. ഇത് കർണാടകയാണ്. ലാംഗ്വേജിൻ്റെ ചില പ്രശ്നം കാണുമായിരിക്കും. നമ്മൾ അവർക്ക് പൊതുവേ ഇംഗ്ലീഷോ അല്ലെങ്കിൽ തമിഴോ ഒന്നും മനസ്സിലാവില്ല. കന്നഡയാണ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ വേണം, അല്ലെങ്കിൽ നമുക്ക് കന്നഡ സംസാരിക്കാനും വാർഗീജനൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് പശുക്കൾ വാങ്ങാൻ എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, പുള്ളി കോൺടാക്ട് ചെയ്യാം. എല്ലാ തരത്തിലുള്ള ഫാമിംഗ് അക്സസറീസും നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഓൾ കേരള ബിസിൽ കൊറിയർ സർവീസ് വഴി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഇതേ മോഡലിൽ വരുന്ന ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇടുക, അതുപോലെ ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് ഡയറി അക്സസറീസാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ ഇട്ട് തരും. നമ്മൾ DTDC കൊറിയേഴ്സ് ആണ് നോർമലി അയച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ മിനിമം 2 ദിവസം കൊണ്ട് ഓൾ കേരള സാധനം എത്താറുണ്ട്. പിന്നെ ചില കേസുകൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലും അയക്കാറുണ്ട്. റെഡ് നേപ്പിയറും സൂപ്പർ നേപ്പിയർ സ്റ്റമ്പുകൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ എവിടെ വേണമെങ്കിലും മിതമായ നിരക്കിൽ തന്നെ കൊറിയർ വഴി എത്തിച്ചു കൊടുക്കുന്നതാണ്. കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ വില വീണ്ടും കുറയുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈച്ചയുടെ ശല്യം കൊണ്ട് ആരെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ട്രാപ്പ് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതാണ്. അത് നമ്മുടെ ഫാമിലാവട്ടെ, റെസ്റ്റോറൻ്റ് ആവട്ടെ, നമ്മുടെ വീട്ടിലെയാകട്ടെ, എവിടെയാകട്ടെ, ഇപ്പോൾ ഇത്രയും നല്ല സക്സസ് റിസൾട്ടുള്ള ഒരു ഈച്ചയുടെ ട്രാപ്പാണ്. നമ്മൾ 600 രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഓൾ കേരള ചെയ്ത് കൊടുക്കുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പുള്ളി അവിടുന്ന് പശുക്കൾ വളരെ സുരക്ഷിതമായിട്ട് വാങ്ങിയിട്ട് നമുക്ക് കേരളത്തിൽ എത്തിച്ചു തരുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു തരും. ഇവിടുത്തെ ഒരു പശുക്കളുടെ ഒരു വില നിലവാരം എന്ന് പറഞ്ഞാൽ ഏകദേശം 80,000 മുതലൊക്കെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു 20-25 മുതൽ 30 ലിറ്റർ വരെയൊക്കെ ഒരു ദിവസം പ്രൊഡക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള HF പശുക്കളാണ്. കൂടുതലും ഫാമുകാർക്കൊക്കെ പറ്റും നല്ല ക്വാളിറ്റിയുള്ള പശുക്കളാണ്. വില 80 മുതൽ 100,000, 120,000 വരെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം പോവുക. നിങ്ങൾക്ക് അവിടെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പശുക്കളുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു പോരാവുന്നതാണ്. പിന്നെ പോകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്നതെങ്കിലും കൊണ്ടുപോവുക. പിന്നെ നമുക്ക് പശുക്കളെക്കുറിച്ച് കുറച്ച് ധാരണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പശുക്കളെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോവാം. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കാമ്പും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നാട്ടിലെത്തിയതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ പശുക്കളാണ്. പിന്നെ നമുക്കെന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരും, അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് പൈസ കൊടുക്കുന്നതിന് മുന്നേ പശുകൾ പൂർണ്ണമായിട്ടും നല്ല പശുക്കളാണ്, സുരക്ഷിതമാണ്. നിങ്ങൾക്ക് പൂർണ്ണമായും ഹാപ്പിയാണ് ആ ഒരു വിലയിലും പശുവിലും ഉണ്ടെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് കൂടുതലും ഈ ഒരു മാർക്കറ്റിൽ വരുന്നത്. സാധാരണ ഒരു ചെറിയ കർഷകർക്കോ അല്ലെങ്കിൽ ചെറിയ ഫാമിൽ ചെറിയ വീട്ടുകാർക്കൊന്നും പറ്റിയ പശുക്കൾ അല്ല. എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലോങ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് സാധാരണ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നതിനായിട്ട് കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. പിന്നെ ഒരു വലിയ ഫാമിലേക്ക് ഒരു ഹൈടെക് നല്ലൊരു ബ്രീഡിങ് ക്വാളിറ്റി ഉള്ള കുറച്ച് പേരൻസ് സ്റ്റോക്ക് അല്ലെങ്കിൽ കുറച്ച് നല്ല അമ്മ പശുക്കൾ വേണം, നല്ല പശുക്കൾ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോയി വാങ്ങാം. പിന്നെ പഞ്ചാബ് ഹരിയാന പോയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ അത്രയും റിസ്ക് എടുത്തതിനേക്കാട്ട് നല്ലത് നിൽക്കൊരു മാർക്കറ്റിലായിരിക്കും. കാരണം നമ്മൾ ഹരിയാന പഞ്ചാബിൽ നിന്നൊക്കെ ഒരു പശുക്കളെ കൊണ്ടുവന്നെങ്കിൽ അറിയാം ഏകദേശം 20,000 മുതൽ 25,000 വരെ വണ്ടിക്കൂലി നമുക്കൊരു പശുവിലാവും. നമുക്കൊരു വണ്ടിയിൽ 8 പശു അല്ലെങ്കിൽ 10 പശു ഒക്കെയാണ് മാക്സിമം. ഇങ്ങനെ ഒരു 2 ലക്ഷത്തിന് മേഖല ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. പിന്നെ ഒരാഴ്ച ട്രാവലിംഗ് വരുമ്പോഴത്തേക്ക് പശുക്കൾ കൂടുതലും കുട്ടികളെ നഷ്ടപ്പെടാനും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അത്രയും ലോങ് എടുത്ത് റിസ്ക് എടുക്കുന്നതായിട്ട് നല്ലത്. നമുക്ക് ഏകദേശം ഒരു 10-12 മണിക്കൂർ കൊണ്ട് നമുക്ക് ചിന്താമണി കർണാടകയിൽ നിന്ന് പശുക്കളെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് കേരളത്തിൽ എത്തിക്കാവുന്നതാണ്. നല്ലൊരു ഹൈടെക് ഫാം അല്ലെങ്കിൽ വലിയൊരു ഫാമുകാർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള പശുക്കളാണ്. ഇപ്പം നമ്മൾ കൂടുതലും ഈറോഡ് മാർക്കറ്റിലാണ് പശുക്കളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് മഹാരാഷ്ട്രയിൽ നിന്നൊരു കൂടുതൽ ആൾക്കാർ ഈറോഡ് മാർക്കറ്റിലേക്ക് വരും. അവിടെ ഒരുപാട് സ്കീമുകളൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ വലിയ വിലയ്ക്കാണ് അവിടെ നിന്ന് പശുക്കൾ. ഇപ്പം നമ്മൾ മലയാളീസ് വാങ്ങുന്നതിൻ്റെ കൂടുതൽ വിലയ്ക്കാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് പശുക്കളെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പൊതുവേ പശുക്കൾക്ക് വില കൂടി നിൽക്കുകയാണെന്നാണ് നമ്മുടെ ഒരു അറിവ്. ഞാനിപ്പോൾ 2-3 മാസമായിട്ട് ആ ഒരു മാർക്കറ്റിൽ പോയിട്ടില്ല, എങ്കിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയെന്ന് എക്സ്പീരിയൻസ് വെച്ചിട്ട് അറിഞ്ഞത് അത്യാവശ്യം നല്ല വില തന്നെയാണ് ഇപ്പം ഈറോഡ് മാർക്കറ്റിൽ കൂടുതലും. ഈ ഒരു ഇതാണ് കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരുപാട് സ്കീമുകൾ, അവരിപ്പം 100,000 അല്ലെങ്കിൽ 80,000 പറയുന്ന പശുവിന് ഒരു 4,000-5,000 താത്ത് തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നൊരു സിറ്റുവേഷനാണ്. മലയാളിയാണെങ്കിൽ കുറച്ചും കൂടെ താക്കുമായിരിക്കും, എങ്കിലും മഹാരാഷ്ട്രയിലെ ആൾക്കാർ അവർ പറയുന്നതായിട്ട് ചിലപ്പോൾ 2,000-3,000 വരെ താത്ത് തന്നെ പശുക്കളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ പശുക്കളെ വാങ്ങാൻ ആളുകളുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് താത്ത് പശുക്കളെ കിട്ടുക എന്ന് പറയുന്നതും
നല്ല പശുക്കൾ കിട്ടുക എന്ന് പറയുന്നത് പോസിബിലിറ്റി കുറച്ച് കുറവാണ്. പിന്നെ നമ്മുടെ ചിന്താമണി മാർക്കറ്റ് എന്ന് പറയുമ്പം കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതും സൈസ് കൂടിയതും ബ്രീഡ് കൂടിയതായ പശുക്കളാണ് ഈ ഒരു മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവേ വില 80,000 മുതലൊക്കെ ആകും അത്യാവശ്യം നല്ല പശുക്കൾക്ക്. അതിൽ കുറഞ്ഞ പശുക്കളുണ്ട്, 50,000 60,000 പശുക്കളുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും ലോങ്ങിൽ പോകുമ്പോൾ എന്തായാലും ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 15 ലിറ്റർ 18 ലിറ്റർ അങ്ങനെ ഒരു 20 ലിറ്റർ അകത്തുള്ള പശുക്കളെയല്ലോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ചിന്താമണി പോലൊരു വലിയ കർണാടകയിലൊക്കെ പോയി വാങ്ങുമ്പോൾ എങ്ങനെയായാലും നിങ്ങളൊരു 20 മുതൽ അല്ലെങ്കിൽ 25-30 ലിറ്റർ ആവറേജ് 25 ലിറ്റർ എങ്കിലും കിട്ടണം എന്നൊരു പ്രതീക്ഷയിലായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള പശുക്കൾ വാങ്ങുമ്പോൾ ഈ ഒരു ബഡ്ജറ്റൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് പോവുക. പിന്നെ എല്ലാ ഞായറാഴ്ചകളാണ് ഈ ഒരു മാർക്കറ്റ്. നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് ട്രെയിനുകൾ അവൈലബിൾ ഉണ്ട് എല്ലാ സ്റ്റേഷനിൽ നിന്നും. അത് ബംഗാർപേട്ട എന്ന് പറഞ്ഞിട്ടൊരു ടൗണിലാണ്, ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പം നിങ്ങളുടെ എവിടെയാണോ, ഇപ്പം കൊല്ലം ട്രിവാൻഡ്രം എവിടെയാണോ, എല്ലായിടത്തുനിന്നും ട്രെയിനുകളുണ്ട്. അതായത് ശനിയാഴ്ച രാത്രിയിലെങ്കിലും നമ്മൾ അവിടെ എത്തിയിരിക്കണം. ശനിയാഴ്ച രാത്രി എത്തി ഞായറാഴ്ച വെളുപ്പിന് തൊട്ടാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബംഗാർപേട്ടയിൽ എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ 2 ബസ് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചിന്താമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ, ബംഗാർപേട്ട റെയിൽവേ സ്റ്റേഷൻ എത്തുക. അതിനുശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അന്ന് അവിടെ സ്റ്റേ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അന്ന് തന്നെ കൊള്ളാറിലേക്ക് പോകാം. കൊള്ളാറിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ചിന്താമണിക്ക് പോവുക. കൊള്ളാറെന്ന് പറഞ്ഞൊരു ടൗണാണ്, അപ്പോൾ അവിടുന്ന് ബസ് കിട്ടും ചിന്താമണിയിൽ നിന്ന്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് വെളുപ്പിനെ പോയാലും മതി. വെളുപ്പിന് ഒരു 2 മണിക്ക് 3 മണിക്ക് ബസ്സുകൾ അവൈലബിൾ ആണ്. അല്ല നിങ്ങൾ നേരത്തെ എത്തുന്നുണ്ടെങ്കിൽ ഒരു ശനിയാഴ്ച ഒരു വൈകിട്ട് തന്നെ എത്തുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കൊള്ളാറിലേക്ക് പോയിട്ട് കൊള്ളാറിൽ നിന്ന് വീണ്ടും ബസ് കയറണം, 2 ബസ് കയറി പോകണം, ചിന്താമണിയിലേക്ക് പോവാം. ചിന്താമണിയിൽ എത്തിക്കഴിഞ്ഞാൽ ചിന്താമണി ടൗണിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശനിയാഴ്ച രാത്രി തന്നെ ഇവിടെ കിട്ടുവാണെങ്കിൽ പിന്നെ വെളുപ്പിന് നിങ്ങൾക്ക് ഹോട്ടലിൽ അല്ലെങ്കിൽ റൂമിൽ നിന്ന് വെക്കേണ്ട ചെയ്തിട്ട് റൂമിൽ നിന്ന് തന്നെ ഈ ഒരു മാർക്കറ്റിലേക്ക് പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞായറാഴ്ച വെളുപ്പിന് 2 മണി 3 മണി തൊട്ട് തന്നെ ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ആണ്. ഒരു 10-12 മണി വരെയൊക്കെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പശുക്കളൊക്കെ തന്നെ രാവിലെ തന്നെ സെയിലാവും. പൊതുവേ ഈ ഒരു മാർക്കറ്റിൽ മലയാളീസ് കുറവാണ്, അധികം ആൾക്കാർ വന്നിട്ടില്ല. അവിടെ ലോക്കൽ ആൾക്കാരും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. തമിഴ്നാട്ടിൽ കുറേ അധികം ഫാമിലിയൊക്കെ പശുക്കൾ വാങ്ങിക്കൊണ്ട് സെയിലിനായിട്ടുള്ള ആൾക്കാർ വാങ്ങുന്ന ഈ ഒരു മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള പശുക്കൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നതും ഈ ഒരു മാർക്കറ്റിൽ നിന്ന് വരുന്ന പശുക്കൾക്ക് തന്നെയാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും പലപ്പോഴും കിട്ടാറുള്ളത്. പിന്നെ ഇവിടെ കുട്ടികളും കിട്ടും, പക്ഷേ നമുക്ക് കുട്ടികളെ വാങ്ങാനായിട്ട് നിങ്ങൾ ഇത്രയും ലോങ്ങിൽ പോകണം എന്നില്ല. നമ്മൾ നേരത്തെ പല വീഡിയോസിലും ചെയ്തിട്ടുള്ള കൃഷ്ണഗിരി, ധർമ്മപുരി, കാര്യമംഗലം എന്നൊക്കെ പറയുന്ന മാർക്കറ്റുകളുണ്ട് നല്ല കുട്ടികളെ കിട്ടാനായിട്ട്. ഇവിടെയും കുട്ടികൾ അവൈലബിൾ ആണ്, പക്ഷേ കുട്ടികൾക്ക് പൊതുവെ നല്ല വിലയാണ്. ഇവർ 30,000, 40,000, 50,000 രൂപയ്ക്കാണ് വളരെ ചെറിയ കുട്ടികൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്ക് കുട്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങാം. പിന്നെ നല്ല ജേഴ്സി, അതുപോലെ എല്ലാ ചെച്ചപ്പ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട്. നമുക്ക് ഒരുപാട് എല്ലാ പശുക്കളും കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിലയിലാണ് കുറച്ച് നമുക്ക് ബാർഗൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ മാക്സിമം നമ്മൾ മാക്സിമം ബാർഗൻ ചെയ്തിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ വണ്ടിക്കൂലിയുണ്ട്. വണ്ടിക്കൂലി എങ്ങനെയായാലും നമുക്കൊരു 10 പശുക്ക് വാങ്ങുവാണെങ്കിൽ ഒരു 35,000 രൂപ 40,000 രൂപയൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു പശുവിൻ്റെ പുറത്ത് എങ്ങനെയായാലും ഒരു 3,000-4,000 വരെ ഓവർ ഹെഡ് വരാവുന്നതാണ്. പിന്നെ നമ്മുടെ ചിലവ്, ഇവർ പശുക്കളെ കൊണ്ടുവരുന്നത് ആദ്യം കർണാടകയിൽ നിന്ന് വാങ്ങി നേരെ തമിഴ്നാട്ടിലേക്കാണ് എത്തിക്കുന്നത്. തമിഴ്നാട്ടിലെത്തിയതിന് ശേഷം അവിടുന്ന് വണ്ടിയിലായിരിക്കും നമുക്ക് കേരളത്തിലേക്ക് എത്തുന്നത്. ഒറ്റ വണ്ടിയിലല്ല, കൂടുതലും സേലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൗണിൽ കൊണ്ടിറക്കിയിട്ട് അവിടെ നിന്നാണ് ഇപ്പോൾ നിലയിൽ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ടീംസ് എത്തിക്കുന്നത്. നമ്മളതിൻ്റെ കൂടെ പോകണമെന്നില്ല, നമ്മൾ സെപ്പറേറ്റ് ട്രെയിനിൽ തിരിച്ച് വന്നു കഴിഞ്ഞാലും സേലത്ത് എത്തിക്കും. പിന്നെ അവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് നാട്ടിലേക്ക് എത്തിക്കാം. കിലോമീറ്ററിന് 15 രൂപ മുതലാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത്. ചെറിയ പശുക്കളൊക്കെയാണ്, വലിയ വണ്ടിയാണെങ്കിൽ 1 സീറ്റ് തന്നെ 24-25 രൂപ വരും. അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ ഏകദേശം 50 രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത്. പിന്നെ കിലോമീറ്ററിൻ്റെ നമ്മുടെ എവിടെയാണോ, കേരളത്തിൽ എവിടെയാണോ ഇറക്കേണ്ടത് അതനുസരിച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഡോക്ടർ സീറ്റിംഗ് കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ മാക്സിമം കൂടുതൽ ഈ ഒരു മാർക്കറ്റിൽ ചനപ്പശുക്കളാണ്, പിന്നെ പ്രസവിച്ച പശുക്കളും അവൈലബിൾ ആണ്. ഫസ്റ്റ് ലാക്ടേഷനും സെക്കൻഡും തേർഡും അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രസവത്തിലുള്ള പശുക്കളുണ്ട്. കൂടുതലും ഡിമാൻഡ് വരുന്ന ഒരു സെക്കൻഡ് തേർഡിനാണ് കൂടുതലും ഇവിടെ പാൽ കപ്പാസിറ്റി കൂടുതലായിട്ട് കാണിക്കുന്നത്. അത്യാവശ്യം ഒരു 1 ലക്ഷത്തിന് മേലേക്ക് വില പോകുന്നത്. അതൊക്കെ ഒരു 30 ലിറ്റർ വരെയൊക്കെയാണ് ആ ടൈപ്പ് പശുക്കൾക്ക് പറയുന്നത്. ഇതൊക്കെ ഒരു 20 മുതൽ 25 ലിറ്റർ വരെയൊക്കെ ഏകദേശം പ്രതീക്ഷിക്കുന്ന പശുക്കൾ 80,000 റേഞ്ചിലാണ് ഇവിടെ ഇവർ ചോദിക്കുന്നത്. അത് പിന്നെ നമ്മൾ മാക്സിമം കുറച്ച് ചിലപ്പം വലിയ രീതിയിൽ ബാർഗൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏകദേശം 4,000-5,000 എങ്കിലും നമുക്ക് കോറ്റം കുറഞ്ഞത് ചില പശുക്കൾക്ക് ബാർഗൻ ചെയ്യാം. പിന്നെ പശുക്കളുടെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ബാർഗൻ ചെയ്ത് നമുക്ക് വാങ്ങാൻ. നമുക്ക് ഇപ്പം വളരെ പാൽ കുറഞ്ഞൊരു പശു ഒരുപാട് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് കൂടെ ഒരു ഐഡിയ കിട്ടണം ഈ ഒരു പശു ഇത്രത്തെങ്കിലും പാൽ കിട്ടും എന്നുള്ളത്. എങ്കിൽ മാത്രം അത്രയും ഒരു വലിയ വില കൊടുത്ത് മാക്സിമം പശുക്കളെ വാങ്ങാൻ ശ്രദ്ധിക്കുക.
പിന്നെ അത്യാവശ്യം വലിയ ഹെവി സൈസ് പശുക്കൾക്കൊക്കെ പൊതുവെ പാല് കൂടുതൽ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എല്ലാ വലിയ പശുക്കൾക്കും നമുക്ക് 30 ലിറ്റർ അല്ലെങ്കിൽ 40 ലിറ്റർ പാല് കിട്ടണം എന്നില്ല. അതിൻ്റെ ഒരു ബ്രീഡ് ക്വാളിറ്റിയും ഒരു സൈസും സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെക്ക് പശുക്കളെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് കൊണ്ടുപോയിട്ട് കറക്റ്റമായിട്ട് നോക്കി വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്തായാലും ഈ ഒരു മാർക്കറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ വരുന്നൊരു മാർക്കറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരു തവണയെങ്കിലും സമയമുള്ളപ്പം ഈ ഒരു മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നല്ല ഒരുപാട് പശുക്കളുടെ കളക്ഷൻ വരുന്നൊരു മാർക്കറ്റാണ് ചിന്താമണി മാർക്കറ്റ്, കർണാടകയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസും ഇന്നത്തെ വീഡിയോസുള്ള പശുക്കളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി കുറച്ചും കൂടി ഈ ഒരു വീഡിയോയുടെ പശുക്കൾ കാണിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വന്ന മാർക്കറ്റ് ഞായറാഴ്ചയിലെ മാർക്കറ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോസ് ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.